സംസ്ഥാനത്ത് ഇന്ന് 5397 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 16 മരണം കൂടി സ്ഥിരീകരിച്ചു. 11.04% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ 6000 ആയിരുന്നു, അത് 5000ത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയരുന്നു എന്നത് ഗൌരവത്തോടെ കാണേണ്ടതാണോ, ആശങ്കപ്പെടുത്തുന്നതാണോ? തീർച്ചയായും അത് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇന്ന് 11-ൽ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 9-നും 10-നും ഇടയിൽ, അതായത് 100 പേരെ പരിശോധിക്കുമ്പോൾ 11 പേരിലധികം സംസ്ഥാനത്ത് പോസിറ്റീവ് ആകുന്നു എന്നുള്ളതാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത്. ഇത് ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. 5397 പേർ ആണ് ഇന്ന് പോസിറ്റീവായത്. ഏകദേശം 48,853 സാമ്പിൾ പരിശോധിച്ചപ്പോഴാണ് 5397 പേർ കോവിഡ് പോസിറ്റീവായത്. 4506 പേർ ഇന്ന് രോഗമുക്തിയും നേടിയിട്ടുണ്ട്. ജില്ലാ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗികൾ കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ 599 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 588, എറണാകുളത്ത് 586, പത്തനംതിട്ടയിൽ 543 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. കൊല്ലത്ത് 494, മലപ്പുറത്ത് 466, തൃശ്ശൂരിൽ 374 പേർക്കാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായത്. ആലപ്പുഴയിൽ 357, പാലക്കാട് 303, തിരുവനന്തപുരത്ത് 292 പേരും ഇന്ന് കോവിഡ് രോഗികളായി. കണ്ണൂരിൽ 266, വയനാട് 259, ഇടുക്കിയിൽ 214, കാസർഗോഡ് 56 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കണക്ക്. ഇന്ന് 16 മരണമാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം ഇത് 2930 ഉയർന്നിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 85 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 4690 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. അതുകൂടാതെ 576 പേരുടെ സമ്പർക്കം വ്യക്തമല്ല എന്ന കണക്കുമുണ്ട്. കൂടാതെ 46 ആരോഗ്യ പ്രവർത്തകരും ഇന്ന് കോവിഡ് ബാധിതരായി. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.